ഈ എറണാകുളത്തെ വിമതന്മാരെ കൊണ്ട് ഞങ്ങൾ കൽദായർ മടുത്തു. കെട്ടുകഥകൾ മെനയാനും കള്ളം പറയാനും അവർ ബഹുമിടുക്കരാണ്. കൽദായരെപ്പറ്റി എന്തെല്ലാം അപഖ്യാതികളാണ് അവർ പറഞ്ഞു പരത്തുന്നത്! തോമാസ് ലീഗായുടെ സ്വന്തം പുരുഷായ സ്ലീവായെ എന്തൊക്കെ ചീത്തപ്പേര് വിളിച്ചാണ് അവർ അധിക്ഷേപിക്കുന്നത്! ക്ലാവക്കുരിശ്, താമരക്കുരിശ് എന്നൊക്കെയാണ് അവർ നമ്മുടെ സ്ലീവായെ വിളിച്ച് അവഹേളിക്കുന്നത്. കിഴക്കിൻ്റെ കിരീടവും ഇന്ത്യ ഗേറ്റുമായ മോറാൻമാർ ഗീവർഗീസ് ബാബായെ അവർ കള്ളക്കേസിൽ കുടുക്കി. നമുക്കറിയാമല്ലോ, സ്വമനസാല സ്ഥാനത്യാഗം ചെയ്ത അദ്ദേഹത്തെ മാർപ്പാപ്പ ചെവിക്ക് പിടിച്ച് പുറത്താക്കി എന്ന് വരെയുള്ള കള്ളപ്രചരണം അവർ നടത്തുന്നു. മാത്രമല്ല, അദ്ദേഹം തോമാക്കുന്നിൽ പെറ്റുകിടക്കുന്നു, കേരളം മുഴുവൻ തെണ്ടി നടക്കുന്നു, ഫേസ്ബുക്കിൽ റീൽസ് ഇടുന്നു. ഇങ്ങനെയുള്ള അടിസ്ഥാനരഹിതമായ പെരുന്തുണകളാണ് അവർ ദിവസേന പടച്ചുവിടുന്നത്. ചങ്ങനാശ്ശേരിയുടെ മധ്യസ്ഥനും ഭാവി വിശുദ്ധനുമായ ധന്യന്മാർ പവത്തിലിനെ പറ്റി എന്തെല്ലാം നുണകളാണ് അവർ പറഞ്ഞു പരത്തുന്നത്! ശകുനി എന്നും ചങ്ങനാശ്ശേരിയിലെ കാലമാടൻ എന്നും വരെ അവർ അദ്ദേഹത്തെ വിളിച്ചു കളിയാക്കുന്നു. ശ്രീ അയ്യപ്പൻ്റെ ഉദ്യാനമായ നിലയ്ക്കൽ അദ്ദേഹം ഒരു സ്ലീവ കുഴിച്ചിട്ടു എന്ന് 1982 അവർ ആരോപിച്ചു. പ്രചരണം നടത്തി, കള്ളപ്രചരണം. അത് സത്യ സ്ലീവ ആയിരുന്നെന്നും തോമാസ് ലീഗയുടെ ഫിംഗർ പ്രിൻ്റ്, അതായത് വിരൽ അടയാളം, അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നാൽ വിമതർ അത് തള്ളിക്കളയുകയും പവത്തിലിനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഹിന്ദുക്കൾ അന്ന് അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കേണ്ടതായിരുന്നുവെന്നും പാറേക്കാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ തടി രക്ഷിച്ചത് എന്നും വരെ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പരത്തുന്ന നുണകൾ സത്യവിശ്വാസികളായ കൽദായരായ നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ വിജയിച്ചല്ലോ, തീർച്ചയായും വിജയിച്ചു. കുർബാന വിഷയത്തിൽ നമ്മൾ അവരെ ചെറുത്ത് തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും കൽദായ കുർബാനയ്ക്ക് ആളില്ല എന്നാണ് അവർ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു പെരുംനുണ. ഇത് സത്യവിരുദ്ധമാണ്. എറണാകുളത്തെ പള്ളികളിൽ ഞായറാഴ്ചകളിൽ വൻ ജനപങ്കാളിത്തമാണുള്ളത്, പ്രത്യേകിച്ച് 6 മണിയുടെയും 9 മണിയുടെയും കുർബാനയ്ക്ക്. ഈ ഷൈജു ആൻ്റണിയും മുണ്ടാടനും റിജു കാഞ്ഞക്കാരനും പ്രകാശ് ജോണും വിമത കള്ളന്മാരുടെ വക്താക്കളാണ്. തനിനാടൻ എന്ന ചാനലാകട്ടെ നമ്മുടെ ധീര പോരാളിയായ ശ്രീമാൻ മുതിരേന്തിയെയും നമ്മുടെ ഗർജിക്കുന്ന സിംഹമായ ജോമോനെയും MTNS എന്ന കല്ലായ പോരാളി സംഘത്തെയും നിരന്തരമായി പരിഹസിക്കുന്നു. പരാജയം മണത്തുകൊണ്ടിരിക്കുന്ന വിമത ഇപ്പോൾ ഒരു പുതുപുത്തൻ നുണയുമായി ഇറങ്ങിയിട്ടുണ്ട്. കൽദായ സഭാകേന്ദ്രമായ വിശുദ്ധ മൗണ്ടിൽ 80 ലക്ഷം രൂപ മുടക്കി നമ്മളൊരു നീന്തൽ കുളം നിർമ്മിച്ചിരിക്കുന്നു അത്രേ. ഇന്ത്യയുടെ ഗേറ്റ് മൂറാൻമാർ ഗീവർഗീസിനും അവിടെ വസിക്കുന്ന പെരി ബഹുമാനപ്പെട്ട കൽദായ പുരോഹിതന്മാർക്കും നീന്തി കുളിച്ചുല്ലസിക്കാനാണ് ഈ നീന്തൽ കുളം പണി തീർത്തിരിക്കുന്നത് എന്ന കള്ളമാണ് അവർ പറഞ്ഞു പരത്തുന്നത്. ഇതിൽ സത്യത്തിന് നിരക്കാത്ത പല വസ്തുതകളുമുണ്ട്. ഈ കുളത്തിന് സത്യത്തിൽ 80 ലക്ഷം രൂപ ചിലവായി എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. 75.5 ലക്ഷം രൂപ മാത്രമാണ് അതിന് ചിലവായത്. മാത്രമല്ല, അതൊരു നീന്തൽ കുളമല്ല താനും. കൽദായ ദേശമായ ചങ്ങനാശ്ശേരിയിലും പാലായിലും മുതിർന്നവരെ മുക്കാവുന്ന മാമോദിസ കുളങ്ങളുണ്ട്, ശരിയല്ലേ? വലിയ മാമോദിസ കുളങ്ങൾ. ആ പാരമ്പര്യം പിന്തുടർന്ന് സഭാകേന്ദ്രത്തിൽ പണിതിരിക്കുന്നത് ഒരു മാമോദിസ കുളമാണ്. മാമോദിസ കുളം, അല്ലാതെ നീന്തൽ കുളമല്ല. സഭയുടെ ആസ്ഥാനം എന്ന നിലയിൽ അതും ലോകം മുഴുവനും പടർന്നു പന്തലിച്ച് പുഷ്പിച്ച് നറുമണം പടർത്തുന്ന കൽദായ സഭയുടെ ആസ്ഥാനം എന്ന നിലയിൽ വേണ്ടി വന്നാൽ ഒരു കൂട്ടമാമോദീസ നടത്തത്തക്ക രീതിയിൽ വിശാലമായ ഒരു മാമോദീസ കുളമാണ് അവിടെ പണി തീർത്തിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? മാമോദീസ കുളവും നീന്തൽ കുളവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത വിഡ്ഢികളായി പോയല്ലോ നമ്മുടെ ഈ വിമതർ. പിതാവിൽ നിന്ന് മാത്രം പുറപ്പെടുന്ന പുത്രനോട് നമുക്ക് മുട്ടിപ്പായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.